ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാട്സപ്പ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വന്നപ്പോൾ പല ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലൊക്കേഷന്, കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ ഡാറ്റ, ഇതൊക്കെ വാട്സപ്പ് എടുക്കുമെന്നാണ് പല ആൾക്കാരും വിചാരിച്ചത്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ മാറ്റി വരുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാറ്റസിൻ്റെ അവിടെ വാട്സപ്പ് കമ്പനി അപ്ലോഡ് ചെയ്ത സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു വാട്സപ്പിൻ്റെ സിമ്പിൾ നോക്കിയാൽ കാണാൻ സാധിക്കും. എൻ്റെ കയ്യിൽ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നോക്കുമ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് നോക്കുമ്പോൾ കാണുന്നില്ല, അത് അവിടെ നിന്ന് ക്ലോസ് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സംഭവം ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. അതായത് വാട്സപ്പ് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷനും അതുപോലെ തന്നെ കോണ്ടാക്റ്റും അതുപോലെ തന്നെ ലൊക്കേഷനും ഇതൊന്നും വാട്സപ്പിന് ആവശ്യമില്ല എന്നാണ് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അറിയിച്ചത്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനോ ഇതൊന്നും വാട്സപ്പ് ചോർത്തില്ല, മറ്റുള്ളവർക്ക് വിൽക്കില്ല എന്നാണ് വാട്സപ്പ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വാട്സപ്പ് ചേഞ്ച് ആക്കാനുള്ള കാരണം വേറൊന്നല്ല, വാട്സപ്പിന് പല പ്രശ്നങ്ങളും ഈ അടുത്ത് തന്നെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നേരിട്ടിട്ടുണ്ട്. അതായത് വാട്സപ്പിൻ്റെ സോഫ്റ്റ്വെയർ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, മൂന്നാമതായിട്ടും എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുമാത്രമല്ല, വാട്സപ്പിൻ്റെ സ്റ്റാർ റേറ്റിംഗ്, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സ്റ്റാറിംഗ് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് വാട്സപ്പിൽ പല ആൾക്കാരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഒന്നാക്കി. അപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുമാത്രമല്ല, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ പല രീതിയിൽ യൂട്യൂബിലായാലും പല രീതിയിലും നെഗറ്റീവ് വീഡിയോസ് വന്നു വാട്സപ്പിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് പൈസ ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ ഞാൻ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളും ഞാനും ഒരു മെസ്സേജ് അയച്ചു, അതായത് റെഡ്മി നോട്ട് 8 വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പരസ്യം വാട്സപ്പ് നമുക്ക് യൂട്യൂബിലേക്ക് കാണിച്ചു തരും. അതായത് നമ്മളിപ്പോൾ വാട്സപ്പിൽ ഈ ഒരു റെഡ്മി നോട്ട് 8 എന്ന് ഒരാൾക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് വേണമെന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ പോയി എന്തെങ്കിലും, അപ്പോൾ റെഡ്മി നോട്ട് 8 വീഡിയോ, സോ റെഡ്മി നോട്ട് 8 പരസ്യം അവിടെ വരും. ഇതാണ് ബിസിനസ് വാട്സപ്പിൻ്റെ. ഡാറ്റ വിറ്റിട്ടാണ് വാട്സപ്പ് പൈസ ഉണ്ടാക്കുന്നത്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത് വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോയതാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നതാണ്. സോ എല്ലാവരോടും സോറി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.